Hi dears, welcome back to my channel. DIY Natural Day puthiyoru video ilekku ellavarkkum swagatham. Innathe nammude video mudi kozhichil okka maattiittu mudi nalla ullode karuthode valaran vendittulla oru adipoli hair oil aanu ṭo. Pudhiya pudikalokke pettanna valarnu varanum mudikku nalla karuppu kittanum agala nara narachu mudiyokke black color aayittu valaranum okke sahayikkunna oru hair oil aanu ṭo. Appo namukku ee oru hair oil engeniyana thayyaraakki edukkunnu nokkam. If you want to see this channel, please subscribe. Subscribe to the bell button and press the option. If you want to see the videos, please get the notification. Videos will miss the video. In this hair oil, we have a teaspoon of olive oil. We have a teaspoon of olive oil. We have a teaspoon of olive oil. We have a olive oil. We have a teaspoon of olive oil. We have തുളസിന്ന് പറയുന്നത് പേനിന്റെ ശല്യവും അതുപോലെ തന്നെ താരന്റെ പ്രശ്നവും പിന്നെ സൈനസിന്റെ പ്രോബ്ലം ഒക്കെ ഉള്ളവർക്ക് ഏറ്റവും നല്ലതാണ് ട്ടോ തുളസി പിന്നെ കറിവേപ്പില നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നല്ല ഇടതൂർന്ന മുടി വളരാനായിട്ട് സഹായിക്കുന്നതാണ് ട്ടോ കറിവേപ്പില ഇനി ഇത് തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് പറയാം അതായത് ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇത് വെള്ളൊന്നും ചേർക്കാതെ ഒന്ന് നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം ഇപ്പോ ഞാൻ ഇത് മൂന്നും കൂടി നന്നായിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഒന്ന് നന്നായിട്ട് ചതച്ച് എടുത്തിട്ടുണ്ട് അത്ര ഫൈൻ ആയിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ട്ടോ നന്നായിട്ട് ഒന്ന് ചതഞ്ഞു കിട്ടിയാൽ മതി ഇനി അടുത്തതായിട്ട് ഓയിൽ പ്രിപ്പറേഷൻ ആയിട്ട് ഞാൻ ഇവിടെ ഒരു ബൗൾ നിറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ എടുക്കുന്നത് തന്നെയാണ് ട്ടോ ഏറ്റവും നല്ലത് അതില്ലെങ്കിൽ മാത്രം ഒലിവ് ഓയിലോ അല്ലെങ്കിൽ ബദാം ഓയിലോ നിങ്ങൾക്ക് എടുക്കാം ഇനി ഈ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് ആവണക്കെണ്ണ കൂടി ഒരു ടീസ്പൂൺ ആവണക്കെണ്ണ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചതച്ചെടുത്ത് വെച്ചിട്ടുള്ള ഈ ഉലുവയും കറിവേപ്പില മിക്സ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അടുത്തതായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഈ ഓയിൽ മിശ്രിതം വെച്ച് കൊടുത്തതിന് ശേഷം ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെയാണ് നമ്മൾ ഈ ഓയിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് അതിൻ്റെ ആ ഒരു എസൻസ് ഈ ഉലുവയുടെയും കറിവേപ്പിലയുടെയും തുളസിയുടെയും ഒക്കെ എല്ലാ ഗുണങ്ങളും ഈ എണ്ണയിലേക്ക് ഇറങ്ങി വരും അപ്പോൾ അതുവരെ നമുക്കിത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ ഇപ്പോൾ നമ്മുടെ ഓയിൽ ഇവിടെ തിളച്ച് ആ ഉലുവയുടെയും കറിവേപ്പിലയുടെയും തുളസിയുടെയും എല്ലാ ഗുണങ്ങളും ഈ എണ്ണയിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് അധിക സമയമൊന്നും ഇത് ചൂടാവാനായിട്ട് വേണ്ട കേട്ടോ ഒരു അഞ്ചാറ് മിനിറ്റിനുള്ളിൽ തന്നെ ഇത് നന്നായിട്ട് തന്നെ റെഡി ആയിട്ട് വരും ഈ ഹെയർ ഓയിൽ അതിൻ്റെ ആ ഒരു എല്ലാ കളറുകൾ അത് എണ്ണയുടെ ആ ഒരു കളറ് തന്നെ മാറി വന്നിട്ടുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ നല്ലൊരു മണവും ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഈ ഉലുവയുടെയും കറിവേപ്പിലയുടെയും തുളസിയുടെയൊക്കെ നല്ലൊരു മണവും വരുന്നുണ്ട് ഇനി ഇത് ചൂടാക്കിയറിയതിനു ശേഷം നമുക്കൊന്ന് അരിച്ചെടുക്കാം ചൂടാറിയതിനു ശേഷം ഓയിൽ ഞാനിവിടെ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് നല്ല ഡാർക്ക് ഗ്രീൻ കളറാണ് കേട്ടോ നമ്മുടെ ഓയിലിൽ കിട്ടിയിട്ടുള്ളത് ഇനി ഈ എണ്ണ നിങ്ങൾ കുളിക്കുന്നതിന് മുൻപായിട്ട് തലയിൽ തേച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റ് നല്ലപോലെ തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ അരമണിക്കൂറിൽ കൂടുതൽ ഇത് നിങ്ങൾ തലയിൽ വെക്കേണ്ട ആവശ്യമില്ല അരമണിക്കൂറിന് ശേഷം ഏതെങ്കിലും മൈൽഡ് ഷാമ്പുവോ അല്ലെങ്കിൽ ഹെർബൽ ഷാമ്പുവോ അല്ലെങ്കിൽ താളിയോ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് തലമുടി കഴുകാവുന്നതാണ് പിന്നെ നീരിറക്കത്തിന്റെ പ്രശ്നമുള്ളവർക്കും കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാവുന്ന ഒരു ഹെയർ ഓയിലാണ് കേട്ടോ ഇത് ഡെയിലി വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഓയിൽ യൂസ് ചെയ്യാം നിങ്ങൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് വരുമ്പോൾ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ മുടി കൊഴിച്ചിലൊക്കെ മാറിയിട്ട് മുടി നല്ല ഉള്ളോടെ കരുത്തോടെ വളരുന്നതാണ് ഒരു കുപ്പിയിലാക്കി എണ്ണ വെച്ച് കഴിഞ്ഞാൽ എത്ര നാൾ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഒരുപാട് നാൾ നിങ്ങൾക്കിത് യൂസ് ചെയ്യാം റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് തന്നെ പിന്നെ നമ്മളിത് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ തയ്യാറാക്കി എടുത്തതുകൊണ്ട് തന്നെ ഈ എണ്ണയുടെ ഗുണങ്ങളോ അല്ലെങ്കിൽ ആ കറിവേപ്പിലയുടെ ഒലിവയുടെ ഒരു ഗുണങ്ങളും തന്നെ നഷ്ടപ്പെട്ടു പോകുന്നില്ല എല്ലാ ഗുണങ്ങളും ഈ എണ്ണയിലേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു എണ്ണ വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് നോക്കുക യൂസ് ചെയ്ത് നോക്കിയതിന് ശേഷം അതിൻ്റെ ആ റിസൾട്ട് കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ടും ഷെയർ ചെയ്യുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു